വെള്ള മുസലി എന്ന ഔഷധച്ചെടിയാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ലൈംഗിക ബലഹീനതകൾക്കും ശരീരബലം വർദ്ധിക്കുവാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇലയും കിഴങ്ങും ഔഷധമായിട്ട് ഉപയോഗിക്കുമെങ്കിലും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കിഴങ്ങാണ്. ഇതിൻ്റെ കിഴങ്ങിൻ്റെ ചൂർണം 10 ഗ്രാം പതിവായിട്ട് പാലിൽ കാച്ചി കഴിക്കുകയാണെങ്കിൽ ലൈംഗിക ബലഹീനതകൾ മാറി ലൈംഗിക ശേഷി വർദ്ധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വേരിൽ ഗ്ലൂക്കോസ് ഇല്ലാത്തതുകൊണ്ട് ഇത് പ്രമേഹ രോഗികൾക്ക് പ്രധാനപ്പെട്ട ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ചൂർണം തേനിൽ കഴിക്കുകയാണെങ്കിൽ പ്രമേഹ രോഗത്തിന് ശമനം ഉണ്ടാകും. അതുകൂടാതെ ഈ മരുന്നിൻ്റെ ഉപയോഗം പ്രമേഹ രോഗികളിൽ ലൈംഗിക ശേഷിക്കുള്ള വർദ്ധനവിനും കാരണമാകുന്നുണ്ട്. പൊതുവേ പ്രമേഹ രോഗികളിൽ ലൈംഗിക ബലഹീനതയുള്ളതായതുകൊണ്ട് ഈ മരുന്നിൻ്റെ ഉപയോഗത്തിലൂടെ അവർക്ക് ലൈംഗിക ശേഷി വീണ്ടെടുക്കുകയും പുരുഷന്മാർക്ക് നല്ല ലിംഗബലം ഉണ്ടാകുകയും ചെയ്യുന്നു. വെള്ള മുസലിയുടെ കിഴങ്ങ് ചൂർണവും നായ്ക്കരണപ്പരിപ്പ്, ശതാവരിക്കിഴങ്ങ്, ശുദ്ധി ചെയ്ത അമുക്കിരം ഇവ പാൽക്കഷായമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ശരീരബലവും നല്ല ലൈംഗിക ശേഷിയും ഉണ്ടാകും. ഇതിൻ്റെ ഉണങ്ങിയ കിഴങ്ങിന് വിപണിയിൽ വലിയ വിലയുള്ളൊരു ചെടിയാണ്. 1000 വില വരുന്ന ഒരു ഔഷധമാണ്. മിക്കവാറും ഇത് ലഭിക്കുക വളരെ കുറവ്, ഇതിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് ഈ ചെടി നട്ട് വളർത്തിയാണ് ഉപയോഗിക്കേണ്ടത്. മാതൃസസ്യത്തിന് നീണ്ടു വളർന്നു വരുന്ന ഈ ചെടികളാണ് ഇതിൻ്റെ നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചെടിയിൽ നിന്ന് വളർന്നു വരുന്ന, ഇതിൽ നിന്ന് എടുക്കുന്ന ഈ ഒരു മൂട് വിഭജിച്ച് പല ചെടികളായിട്ട് മണ്ണിലോ ചട്ടിയിലോ ഗ്രോ ബാഗിലോ നട്ടു വളർത്താവുന്നതാണ്.